പത്താം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോഴേ ഇവന്റെ അമ്മ വാങ്ങിക്കൊടുത്ത ക്യാമറയാ. ഫിലിം ഒന്നും വേണ്ട, എടുത്ത അപ്പൊ തന്നെ കാണുകയും ചെയ്യാം. ഞങ്ങളൊന്നും എടുക്ക്. ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ടെൻത്തില്. പഠിക്കാൻ ഭയങ്കര മിടുക്കിയാ, എന്നും ക്ലാസ്സിൽ ഫെസ്റ്റാ. ചുമ്മാ പറയാ, ഇനി ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിക്കുന്നേ. ഏത് സബ്ജക്റ്റാ ഇഷ്ടം? മാത്സ്. ആഹാ, മാത്സ് എന്റെയും ഫേവറേറ്റ്. നോക്കട്ടെ. ഹായ്, നീ ഒരു സുന്ദരി കുട്ടി തന്നെ, നോക്കിയേ. ലൈക്ക്. നിന്റെ ചെവി ഇങ്ങനെ അടുപ്പിച്ചേ, ആ ചെക്കനെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണ്ടേ? അതിനല്ലേ ഞാൻ ഇത്ര നാളായിട്ട് ശ്രമിക്കുന്നത്. പറ്റുന്നില്ലല്ലോ. പറ്റും, അതിനുള്ള ചില പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് അവൻ കൈവശം കൊടുത്തിരിക്കുക, നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അമ്മയുടെ കൺമുമ്പിൽ കുറെ കാശ് അടിച്ചു മാറ്റി അവൻ പോയാലോ? പോവില്ല, കാശല്ലല്ലോ അവന്റെ ലക്ഷ്യം. പക്ഷേ കാശായിരുന്നു ലക്ഷ്യം എന്ന് അമ്മൂട്ടി എനിക്ക് തോന്നണം. അതിനുള്ള വഴിയാ ഞാൻ പറയണേ. ഇങ്ങോട്ട് തന്നെ. അമ്മയുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് കാശ് നീ അവനെ ഏൽപ്പിക്കും. അതായിട്ടാവും തിരിച്ചു വരാതാവുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും ചെക്കൻ കള്ളനാവും. അതോടെ പ്രശ്നം തീരും. തിരിച്ചു വരില്ല എന്ന് പറയുമ്പോ കൊല്ലാനൊന്നുമല്ല, പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കും. അതിന് നമുക്ക് ആളുണ്ട്. അബദ്ധാവോ? ഒരബദ്ധമില്ല. അവൻ സേലത്തോ മദ്രാസിലോ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോളൂ, അത് പോരെ. അങ്ങനെ ഓരോ ജോലികളും നീ അവനെ ഏൽപ്പിക്കേ, എല്ലാത്തിനും നീ കിടന്ന് ഓടണ്ടല്ലോ. രൂപ കുറച്ച് അധികം ഉണ്ട്, സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ആദ്യം നീ കൂടെ പോയി എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക്, പിന്നെ അവൻ തനിച്ച് പോയിക്കോളൂ. നേരം ഇല്ലാത്തോണ്ടല്ലേ പറയുന്നത്. ഞാൻ ചെയ്തോളാം. ദാ 25,000 രൂപയുണ്ട്, ഇത് വെച്ചോ വഴി ചെലവിന്. ബാങ്കിന്റെ അഡ്രസ്സും അക്കൗണ്ടിൽ ഇടാനുള്ള നമ്പറൊക്കെ ഇതിലുണ്ട് കേട്ടോ. സൂക്ഷിച്ചു കൊണ്ടുപോവോ? കൊണ്ടുപോക്കോളാം. ഓട്ടോണോ? വേണ്ട, ഞാൻ ടൗണിലേക്കാ, ബസ്സിൽ പോക്കോളാം. ഐ ബസ് ചേർന്നാ മതി, ഞാനും ടൗണിലേക്കാ. ഇവിടെ ഒരു ഓട്ടോ വന്ന് കിട്ടാനാ. ഇതെന്താ ഇങ്ങോട്ട് തിരിഞ്ഞ്? ഇത് ഷോർട്ട് കട്ടാ, ഇതിലെ കട്ട് ചെയ്ത പെട്ടെന്നെത്താ. ഓ, എന്ത് പറ്റി? ഇറങ്ങ്. എന്താ, ആരാ നിങ്ങളൊക്കെ? നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരാം, വന്ന് വരാം. പേടിച്ചോ? നീ സ്ഥലം കണ്ടല്ലോ, നീ എത്ര ഒച്ച വെച്ചാലും ഒരു മനുഷ്യൻ കേൾക്കില്ല. തല്ലിക്കൊന്ന് കാട്ടിലെറിഞ്ഞാൽ അവിടെ കിടക്കുള്ളൂ, ഒരാളും അറിയില്ല. അതുകൊണ്ട് മര്യാദക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നല്ലത്. അയ്യോ കടിക്കണ്ട, കടിക്കണ്ട.
എന്തൊരു ഏറ ഏറ് ഒടുക്കത്തെ ഏറ ഹലോ ഞാനാ നീ കുറച്ച് കാശ് എടുത്ത് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഉടനെ വരണം എനിക്ക് തലയിൽ എട്ട് തുന്നലേ ഉള്ളൂ വേറെ മൂന്ന് പേര് ഐ സിയുല ആ ചക്കൻ ചില്ലറക്കാരനൊന്നുമല്ല നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ ഇവൻ ഒറ്റയ്ക്ക് അയക്കരുതെന്ന് തീ കണ്ടോ കുറെ പേര് അവൻ്റെ കാശൊക്കെ തട്ടിയെടുക്കാൻ നോക്കി ഗുരുവായൂരപ്പനെ എൻ്റെ മോനെ രക്ഷിച്ചത് നാളെ തന്നെ ഗുരുവായൂർ പോണം കദളിപ്പഴം കൊണ്ടൊരു തുലാഭാരം ഞാൻ നേർന്നിട്ടുണ്ട് ഓ പാസ്ബുക്ക് ബാങ്കിൽ പോയി ഞാൻ ക്യാഷ് അടച്ചിട്ടുണ്ട് നിന്നെ നീ ഫൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല പക്ഷേ വേണ്ടി വന്നാൽ ഒരു കൈ നോക്കുമല്ലേ അതെ അതെ ആ